ഇതൊരു റോബോട്ടിക് ആമാണ്. ഇതിനകത്ത് ഒരു ക്യാമറ മൗണ്ടഡാണ്. ഇതിനെ ഐ ഇൻ ഹാൻഡ് എന്ന് പറയും. അത് ക്യാമറ ഇതിൻ്റെ മൊബൈൽ ആമിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ടാസ്ക് വേണ്ടി ട്രെയിൻ ചെയ്യുന്നത്, ഒരു ഹ്യൂമൻ ഡെമോൺസ്ട്രേറ്റർ ഇതിനെ ആ ടാസ്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു ഹ്യൂമൻ ഡെമോൺസ്ട്രേറ്റർ കാണിച്ചു കൊടുക്കും. ഫോർ എക്സാമ്പിൾ പിക്ക് ആൻഡ് പ്ലേസ് ആണെങ്കിൽ ഇത് പിക്ക് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ആ പർട്ടിക്കുലർ ടാസ്ക് ഒരു ഹ്യൂമൻ ഡെമോൺസ്ട്രേറ്റർ പല പ്രാവശ്യം കാണിച്ചു കൊടുക്കും. അതിൽ നിന്ന് ഇതിൻ്റെ വിഷ്വൽസും പിന്നെ ഇതിൻ്റെ ജോയിൻ്റ് ആംഗിൾസും ഇത് ക്യാപ്ചർ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു എ ഐ മോഡൽ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എ ഐ മോഡലായിരിക്കും ഈ ആമിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എ ഐ മോഡലിൻ്റെ കൺട്രോളിൽ ഈ ആം നമ്മൾ ട്രെയിൻ ചെയ്ത ടാസ്കുകൾ ചെയ്യും. അതാണ് ഇതിൻ്റെ ഇമിറ്റേഷൻ ലേണിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും റോബോട്ടിക്സിലും ഗവേഷണം നടത്തി കിടിലൻ റോബോട്ടുകളെ വികസിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര കമ്പനി. അവിടെ 50 എഞ്ചിനീയർമാർ. ഇത് ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ മുംബൈയിലോ ഒന്നുമല്ല. എന്തിന്? കൊച്ചിയിലോ തിരുവനന്തപുരത്തോ പോലുമല്ല. കൊല്ലം ജില്ലയിലെ ഒരു ചെറിയ പട്ടണമായ കൊട്ടാരക്കരയിലാണ്. ഇത്രയൊരു മേജർ കമ്പനി, കാരണം നാഷണലി ഇൻ്റർനാഷണൽ ലെവലിലുള്ള മേജർ കമ്പനി, ഇതുപോലൊരു സെക്കൻഡ് ടയർ സിറ്റിയിൽ ഒരു അവരുടെ സ്ഥാപനത്തിൻ്റെ ഒരു കേന്ദ്രം തുടങ്ങുന്നത് കേരളത്തിൻ്റെ ഇതായിട്ടായിരിക്കും. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഉണ്ട്. അതല്ലാതെ ഈ കൺസെപ്റ്റിൽ, ടു ടയർ സിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇവിടെ വന്ന് തുടങ്ങി എന്നുള്ളതിന് ഞങ്ങൾ അങ്ങേയറ്റം സോഹോയെ ഞങ്ങൾ അങ്ങ് അവർക്ക് നന്ദി പറയുന്നു. ഐ ഫീൽ എക്സ്ട്രീംലി ഹാപ്പി. ഇതൊരു ഒരു പ്രൗഡ് മൊമെൻറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു ഐ ഐ ടിയിൽ നിന്ന് പാസ്സാവുന്ന കുട്ടികൾക്ക് പോലും കിട്ടാത്തത്ര രീതിയിലുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് കൊട്ടാരക്കര പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഈ കുട്ടികൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു തുടക്കം എന്ന് പറയുന്നത് ശ്രീധർ വെമ്പുസാറ് ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയിൽ ഇൻവെസ്റ്ററായിട്ട് ട്രിവാൻഡ്രത്ത് വരികയും അതിൻ്റെ ഭാഗമായി ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ കെ എൻ ബാലഗോപാലുമായി ഒരു മീറ്റിംഗ് നടത്തുകയും ഈ റൂറൽ ഏരിയാസിൽ ഇത്തരത്തിൽ സെൻറ്റേഴ്സ് വരുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ തമ്മിൽ സംസാരിക്കുകയും അതിനെ തുടർന്ന് മിനിസ്റ്റർ തന്നെ തെങ്കാശിയിലെ സോഹോയുടെ സെൻറ്റർ സന്ദർശിക്കുകയും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു സെൻറ്റർ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ലോകമൊട്ടാകെ 15,000 ജീവനക്കാരുള്ള സോഹോ കോർപ്പറേഷനാണ് നമ്മുടെ കൊച്ചു പട്ടണമായ കൊട്ടാരക്കരയിൽ എത്തിയിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ ശരിക്കും സോഹോ ലാബ്സിൻ്റെ ഒരു സെൻ്ററാണ്. അപ്പോൾ ഇവിടെ പ്യൂർലി ഒരു R&D ഡിവിഷനാണ്. അതിൽ റോബോട്ടിക്സ് എന്ന് പറയുന്ന സോഹോയ്ക്ക് തന്നെ ഒരു പുതിയ ഒരു മേഖലയിലേക്ക് സോഹോ കിടക്കുകയാണ്. അപ്പോൾ ആ റോബോട്ടിക്സിൻ്റെ റിസർച്ച് സോഹോ ചെയ്യുന്നത് ശരിക്കും ഇപ്പോൾ കൊട്ടാരക്കര സെൻറ്ററിൽ മാത്രമാണ്. ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് പൊതുവേ നമുക്കൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും നമ്മൾ നോക്കാറില്ല. പ്ലസ് ടു കഴിഞ്ഞാൽ ആർക്കും അപ്ലൈ ചെയ്യാം. ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടൊന്നും ആവശ്യമില്ല. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു എബിലിറ്റി, പ്രോഗ്രാമിംഗ് എബിലിറ്റി ഒരു മിനിമം ലെവലിൽ അത്യാവശ്യമാണ്. അതായത് ഒരു സ്കിൽ അക്വിസിഷൻ കമ്പനിയല്ല സോഹോ. സോഹോ ഒരു സ്കിൽ ജനറേറ്റിംഗ് കമ്പനിയാണ്. അതായത് കുട്ടികളെ എടുത്ത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു മോഡലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഏകദേശം 50 എഞ്ചിനീയേഴ്സോളം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കറണ്ട് എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്. അതൊരു 1 ഇയറിനകത്ത് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 200 എഞ്ചിനീയേഴ്സോളം ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു ഫെസിലിറ്റീസാണ് പ്ലാൻ ചെയ്യുന്നത്. ബേസിക്കലി ഇത് ഈ AI പിന്നെ റോബോട്ടിക്സിലുള്ള എഞ്ചിനീയേഴ്സിനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ആ ഓഫീസ് സ്പേസിലേക്ക്. അത് കൊട്ടാരക്കര തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 200 എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതൊരു വിത്തിൻ 1 ഇയറിനകത്ത് തന്നെ കംപ്ലീറ്റ് ആകും. ഇവിടെ ഒരു ക്യാമ്പസ് വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത്. അതിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ പിന്നാലെ വരും. അതിനുള്ളൊരു സൗകര്യം കൂടി ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരു 150 സീറ്റുള്ള ഒരു ക്യാമ്പസ് കൊട്ടാരക്കരയിൽ ഉടൻ തന്നെ അവരുടെ ആരംഭിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ പറയാം. അതിൻ്റെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.